ആ രാധ ഒരു കാരണവശാലും ഒരിക്കൽ കൂടി കോടതി മുമ്പാകെ എത്തരുത്. അതിനു മുമ്പ് അവളെ തീർത്തിരിക്കണം സാറ്. അതെ, അതിനുള്ള അവസാന നീക്കത്തിലല്ല, ഇരയന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. കണ്ടുപിടിച്ചാൽ മാത്രം മതി. കണ്ടുപിടിക്കും ഞാൻ, കണ്ടുപിടിച്ചിരിക്കും. ഹലോ പ്രൊപ്രൈറ്റർ സാറേ. ഹലോ, എന്തു പറ്റി? സാധാരണ ഇങ്ങനെ വന്ന ഒറ്റയ്ക്ക് നിൽക്കലില്ലല്ലോ. ഏത് ലോകത്തായിരുന്നു സഞ്ചാരം? ദേ ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്ന് തന്നെ ചെക്ക് എഴുതണം. ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു പുഷ്പം ചേട്ടാ. എന്ത്? ആ കുട്ടികൾ എല്ലാരും കൂടി വന്നപ്പോ ഈ വീടിന് ആകെ ഒരു ഉണർവുണ്ടായതുപോലെ. ചിരിയും ഓടി നടക്കലും ബഹളവും കളിയാക്കലും എല്ലാം കൂടെ വല്ലാത്തൊരു പോസിറ്റീവ് ആയി പോലെ. ഇപ്പോഴും എനിക്ക് അവരെല്ലാം ഇവിടെ ഉള്ളൊരു ഫീലിംഗാ. അതേ, വീടിന് മാത്രമല്ല വീട്ടിലുള്ളവർക്കും വലിയ ഉണർവായിരുന്നു. അനിയന്മാരുടെ ഉണർവ് പിന്നെ പറയുകയും വേണ്ട. അവര് വെറുതെ കഥയില്ലാതെ. ആ അഞ്ജലി വളരെ നല്ല കുട്ടിയാ, ദൈവപ്രസാദമുണ്ട്. പൂജ ചെയ്യുന്നതിലും പാചകം ചെയ്യുന്നതിലും നല്ല മിടുക്കുണ്ട്. മിടുക്കല്ല, മിടുമിടുക്ക്. അതാണ് സ്ത്രീകൾ വന്നാലുള്ള ഗുണം. വീട് ഉണരും, വീട്ടിലുള്ളവരും ഉണരും. അതറിയാവുന്നത് കൊണ്ടാണ് ചന്ദ്രൻ ചേട്ടൻ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ എന്ത് പറയുന്നു, പുഷ്പം ചേട്ടൻ എന്ത് പറയുന്നു? എന്റെ കാര്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞുതരേണ്ട കാര്യമല്ലല്ലോ. എന്റെ നിശ്ചയം, രാധയുമായുള്ള ബന്ധം, ഇതെല്ലാം പുഷ്പം ചേട്ടന് അറിയാവുന്നതല്ലേ? കല്യാണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നേ, രാധയെ കണ്ടെത്തണമെന്ന് മാത്രമല്ലേ. തൽക്കാലം ഇവിടെ രാധയും അഞ്ജലിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. അഞ്ജലി നല്ല കുട്ടിയാ, നമ്മൾ ചെയ്യുന്ന തൊഴിലിന് കൂടെ നിൽക്കാൻ കാര്യശേഷിയുള്ള കുട്ടി. അങ്ങനെയുള്ളവരോട് നമുക്കൊരു ഇഷ്ടവും താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ തോന്നുന്നവരെയൊക്കെ നമ്മൾ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അതില്ല, എന്നാലും അതാണ് പറഞ്ഞത്, അവരുടെ സാന്നിധ്യം, അവരുമായുള്ള സംഭാഷണം, അതൊക്കെ ഒരുതരം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ കല്യാണമല്ല. ശരി ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ആലോചിക്കാൻ പറ്റുമോ? പറ. അഞ്ജലിയുമായി ഇടപഴകുന്നത് പ്രസാദിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ നമ്മുടെ അമ്മ ഈവൻസിന്റെ വൺ ഓഫ് ദ പാർട്ടറാക്കിയാലോ? അങ്ങനെ ചെയ്താൽ അവർക്ക് ഇങ്ങോട്ടും വരാം, പ്രസാദിന് അങ്ങോട്ടും പോകാൻ പറ്റും. ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഓരോ ഇവന്റ്സും സൂപ്പർ സക്സസ് ആക്കാൻ പറ്റും. എന്താ, അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? അല്ല, അതിപ്പോ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോ ഗുണം ഉണ്ടായില്ലെന്നും വരാം, അത് സമ്മതിക്കുന്നു. എങ്കിലും ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ, അതാണ് എന്റെ ഒരു പോയിന്റ്. അതൊരു നല്ല ആലോചനയാ. അവള് കാര്യങ്ങൾ ഇടപെടുമെന്നതിനാൽ എന്റെ ഭാരം പങ്കിടാൻ ഒരാളുണ്ടാവും. പുഷ്പൻചേട്ടന്റെ നിർദ്ദേശം കൊള്ളാം, പക്ഷേ നമ്മളിങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോ അത് അഞ്ജലിക്ക് സ്വീകാര്യമാകുമെന്ന എന്റെ ഒരു സംശയം. സ്വീകാര്യമാവും, ഉറപ്പ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നേട്ടമല്ലേ, അത് മനസ്സിലാക്കാൻ അഞ്ജലിക്ക് കഴിയാതിരിക്കുവോ? അതും ശരിയാ. ഏതായാലും ഞാൻ അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം, എന്താ റെസ്പോൺസ് എന്നറിയാലോ. വിളിച്ചാ പോരാ, നേരിട്ട് പോണം. എന്താ, പറ്റൂലേ? പോസിറ്റീവ് വൈബ്, കൊള്ളാം. ഇതൊരു കരയിലെത്തും. ഹലോ. ഹലോ അഞ്ജലി. ആ പ്രസാദേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു പ്രസാദേട്ടാ. ഇന്നലത്തെ ദിവസം ജീവിതത്തെയും മറക്കില്ല ഞാൻ.
കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒത്തുകൂടി ഒരു ആഘോഷം നടത്തുന്നത്. അച്ചുവിന്റെ ഉത്സാഹം ഇതുവരെ മാറിയിട്ടില്ല. ശരിയാ, ഞങ്ങൾക്കും അതുപോലെ തന്നെയാ. ഒരു നല്ല പകൽ, നല്ല സായാഹ്നം. താങ്ക് യു അഞ്ജലി, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ അങ്ങോട്ടാ പ്രസാദേട്ടാ നന്ദി പറയേണ്ടത്. ഇവിടെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആഘോഷത്തിന് വേണ്ടതൊക്കെ ഒരുക്കി തന്ന്, ഗിഫ്റ്റ് തന്ന് എല്ലാത്തിനും താങ്ക് യു വെരി മച്ച്. മറക്കില്ല ഞങ്ങൾ ഇന്നലത്തെ ദിവസം. ശരി ശരി, സന്തോഷം. പിന്നെ ഞാൻ വിളിച്ചത്, എനിക്കൊരു പ്രധാന കാര്യം അഞ്ജലിയോട് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ പ്രസാദേട്ടാ? ഞാൻ അങ്ങോട്ട് വരട്ടെ, നേരിട്ട് കണ്ട് സംസാരിക്കാം. വീട്ടിൽ തന്നെ ഇല്ലേ താൻ? അതെ പ്രസാദേട്ടാ, വീട്ടിലുണ്ട്. ശരി, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം, ഉടനെ എത്താം. ശരി പ്രസാദേട്ടാ, വന്നാ മതി. അപ്പോ പുഷ്പൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഞ്ജലിയെ അമ്മ ഇവന്റ്സിന്റെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ആക്കുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഓക്കേ, ഗുഡ് ലക്ക്. നിനക്ക് തീർച്ചയാണോ രാധ വീണ്ടും കോടതിയിൽ ഹാജരാകുമെന്ന്? നമ്മുടെ വക്കീല് പറഞ്ഞത് അവൾക്ക് വന്നേ പറ്റുമെന്നാ. മുമ്പ് കോടതിയിൽ വന്നത് രാധയല്ലെന്നും, രാധയാണെങ്കിൽ അത് നമുക്ക് കൂടി ബോധ്യമാവണമെന്നാണ് നമ്മുടെ വാദം. അങ്ങനെ നമുക്ക് ബോധ്യമാവാൻ വേണ്ടി അവളെ വീണ്ടും കോടതിയിൽ വരുത്തണമെന്നും നമ്മുടെ വക്കീൽ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വരേണ്ടി വന്നാൽ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അവിടെ നിന്ന് ഒളിച്ചും പതിങ്ങിയൊന്നും പോവാനാവില്ല അവൾക്ക്. അതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്കെന്തോ ഇതൊന്നും അങ്ങോട്ട് ശരിയാവില്ലെന്നൊരു തോന്നല. നമ്മളീ നിൽക്കുന്നത് തൃപ്പങ്ങോട്ടല്ലെന്ന് വേണം നീ ഓർക്കാൻ. അവിടെ നീ സർവാധികാരിയായിരിക്കും, ഇവിടെ പക്ഷേ പരിമിതികളുണ്ട്. കോടതി വളപ്പിൽ വെച്ച് നീ അവളെ വെടിവെച്ച് കൊന്നാൽ അതേ കോടതി തന്നെ നിന്നെ തൂക്കിലേറ്റൻ വിധിക്കും. അത്ര തന്നെ. അറിയാമേ അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോലും അവളുടെ ഒരു രണ്ടാം വരവ് ഉണ്ടാവാൻ പാടില്ലെന്നാ എന്റെ വിചാരം. അതുണ്ടായാൽ നമ്മൾ ഉയർത്തി ഉറപ്പിച്ചിട്ടുള്ള വാദങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവും. അതുകൊണ്ട് അങ്ങനെ ഒരു രണ്ടാം വരവിന് കോടതി തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ പൂട്ടും ഞാൻ. അതിനാണ് ഇപ്പോഴെന്റെ നീക്കവും. പക്ഷേ അതിനിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് നീക്കം മനസ്സിലായില്ല. ഒരു വേറിട്ട ശ്രമം ഭാസി ഇപ്പൊ ചിലരെ കൊണ്ടുവരും. അവര് വഴി ലോക്കലായ ചെറിയൊരു അന്വേഷണം അവരിപ്പോ വരും. അമ്മേ, എനിക്ക് കുടിക്കാൻ ഒരു കോഫി കൊണ്ടുവരാമോ? ശ്യാമളെ, ഒരു കാപ്പി കൊണ്ടുവരൂ. സാർ, ഇത് പോസ്റ്റ്മാൻ, അത് പത്രക്കാരൻ, ഇത് പാൽക്കാരൻ, പിന്നെ ഇത് കൊറിയർ സർവീസ് ജോലി ചെയ്യുന്ന ആളാ. ഒരുപാട് കാലമായി ഇവര് ഈ നഗരത്തിൽ തന്നെ ഉള്ളവരാ. വേറെ എവിടെ നിന്നെങ്കിലും ഇവിടെ വന്ന് താമസിക്കുന്നവരെ ഇവർക്ക് എളുപ്പം അറിയാൻ കഴിയും. വെരി ഗുഡ്. ഇവിടെ എവിടെയെങ്കിലും രാധ എന്ന പേരുള്ള ഒരു സ്ത്രീയും അവളുടെ രണ്ട് അനുജത്തിമാരും താമസിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീകൾ മാത്രമേ വീട്ടിലുള്ളൂ സർ. സ്ത്രീകൾ മാത്രമാവാനാണ് സാധ്യത. കൂടെ പുരുഷന്മാരുണ്ടോന്നു എനിക്കറിയില്ല, വർഷങ്ങളായി ഞാൻ അവരെ കണ്ടിട്ട്. അങ്ങനെ ആരും എന്റെ ഡെലിവറി ഏരിയയിൽ ഇല്ല സർ. അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാലേ അറിയാൻ പറ്റൂ സർ. ശരി ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് അന്വേഷിക്ക്. രാധ എന്ന മൂത്തവളുടെ പേര്, ഏകദേശം ഒരു 25 വയസ്സ് വരും. അടുത്ത ആൾ ദർശനം, പിന്നെ സൗഭാഗ്യ. വല്ല കൊറിയറോ പോസ്റ്റോ ഒക്കെ വരികയാണെങ്കിൽ അഡ്രസ്സും ലൊക്കേഷനും ഞങ്ങൾക്ക് തന്നാൽ മതി. വേറെ വല്ല വഴിയിലും അന്വേഷിക്കാൻ സാധിച്ചാൽ അതും ചെയ്യാം നിങ്ങൾക്ക്. ഞങ്ങളുടെ പത്രത്തിന് 2-3 ലോക്കൽ ഏജന്റുമാരുണ്ട്. ഈ പറഞ്ഞവരുടെ ഫോട്ടോ മറ്റേ കിട്ടിയാൽ നന്നായിരുന്നു. ഫോട്ടോ ഞാൻ തരാം, പക്ഷേ അത് കുറച്ച് പഴയതാ. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും, എങ്കിലും ആ ഫോട്ടോ നോക്കൂ. ബാസി, ആ സർ, ആ ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലേ, അത് നീ എടുത്തോളൂ. ആ ശരി സർ. അയ്യോ,
ഒരു കാര്യം നേരെ ചുമ ചെയ്യാനറിയാത്ത കഴുത. സോറി സർ, സോറി, മൈ ഫോൾട്ട്. വേറെ കോപ്പി ഉണ്ടോ ഇവിടെ? ഇല്ല സർ. ഇതില് ആരെയും വ്യക്തമല്ല. ഇതിന്റെ മറ്റൊരു കോപ്പി എടുത്തിട്ട് ദാ ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കാം. തൽക്കാലം നിങ്ങൾക്ക് കഴിയുന്ന വഴിയിലൂടെ അന്വേഷിക്കൂ. ഇത് ടീമായി നിങ്ങളുടെ അന്വേഷണത്തിനുള്ള താൽക്കാലികമായ ചെലവിന്. അവരെ കണ്ടുപിടിച്ചു തന്ന ഇതിന്റെ ഇരുട്ട് ഞാൻ വേറെ തരും. പരമാവധി ശ്രമിക്കാം സർ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ വിളിക്കാം സർ. ശരി സർ, ശരി. നോക്കി നിൽക്കാതെ വൃത്തിയാക്കണി. കൊള്ളാം. രാധയെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്നാണ് നീ കരുതുന്നത്? അതാരുമല്ലെന്ന്. നമുക്ക് അവരെ കുറിച്ച് ഒരു വ്യക്തതയില്ലല്ലോ. അതുകൊണ്ടുണ്ടാവുന്ന തടസ്സങ്ങളും പരാജയങ്ങളും മാത്രം. അല്ല, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. അവരെ രക്ഷിക്കുന്നത് സുഭദ്രയുടെ ആ പ്രേതാത്മാവാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഓഹ്, എന്റെ അമ്മേ, ഇതിലൊരു പ്രേതാത്മാവും മണ്ണാങ്കട്ട ഒന്നുമില്ല. മണ്ണാങ്കട്ട, അതാണ് നീയും ഞാനും. തൃപ്പങ്ങോട്ട് സുഭദ്ര മണ്ണാങ്കട്ടകളായ മനുഷ്യജന്മം ഉപേക്ഷിച്ചവളാ. അവള് വിചാരിച്ചാൽ പലതും നടക്കും, പലതും. രാധയെ കിട്ടണമെങ്കിൽ, നിന്റെ മകൻ കാശിനാഥനെ കിട്ടണമെങ്കിൽ, ആദ്യം നീ ആ സുഭദ്രയെ ഒരു തുണ്ട് കാഞ്ഞിരപ്പലകയിൽ തറയ്ക്കാൻ നോക്ക്. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ. അത് മാത്രം. ആയിരം വർഷം കഴിഞ്ഞാലും ആയിരം ജന്മമെടുത്താലും നിനക്കവരെ കണ്ടെത്താനാവില്ല. പ്രത്യേകിച്ചും നമ്മുടെ മോനെ. ഇല്ല, പുതിയൊരു പ്രോഗ്രാമിന്റെ മീറ്റിംഗിന് പോയതാ. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്നലെ വിളിച്ചപ്പോഴും ഇന്നിങ്ങനെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ആ, ഇന്നലെ വിളിച്ചപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായത്. പുലർച്ചയ്ക്ക് ഇറങ്ങി സ്റ്റേഷനിൽ വന്നിട്ട് ഇവനെ വിളിച്ചു. ഓട്ടോയും കൊണ്ട് ഇവൻ വന്നു, ഞാൻ ഇങ്ങ് പോന്നു. ഇന്നലെ വിളിച്ച നേരത്ത് പ്രസാദ് വരാനോ മറ്റേ പറഞ്ഞിരുന്നോ? എന്താ,
പ്രസാദ് സാറിന്റെ അനുവാദം ഉണ്ടെങ്കിലേ എനിക്ക് വരാവുന്നുണ്ടോ? അല്ല, ഇന്നലെ ഫോൺ ചെയ്തപ്പോഴാ വരാനുള്ള തീരുമാനം ഉണ്ടായെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്ത ആ കുട്ടിയുടെ പേരെന്താ? അത് അഞ്ജലി ചേച്ചി അമ്മേ, ഞാൻ പറഞ്ഞില്ലേ? ആ അഞ്ജലി. രണ്ടിലൊന്നും അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇന്ന് തന്നെ ഇങ്ങ് പോകുന്നത്. ആ കൊച്ചെങ്ങനെ, നല്ല മര്യാദയുള്ള കൂട്ടത്തിലാണോ? നല്ല ചേച്ചിയാണമ്മേ. നല്ല മര്യാദയും അടക്കവും ഒതുക്കവും ഉള്ള കുട്ടി. പിന്നെ ബന്ധുക്കളായിട്ട് ആരുമില്ല, കൂടെ രണ്ട് അനിയത്തിമാരുണ്ട്. സ്വന്തം അധ്വാനത്തിലൂടെ വളരുന്ന കുട്ടികൾ. ഇക്കാലത്ത് അങ്ങനെയുള്ള കുട്ടികളാ നല്ലത്. എല്ലാ കാര്യങ്ങൾക്കും ഭാര്യ ഒരു കൈത്താങ്ങാകുന്നത് നല്ലതല്ലേ? അല്ല, ഈ പറഞ്ഞ അഞ്ജലിയുമായി അവനെന്തെങ്കിലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ എത്രയും വേഗം അവരുടെ വിവാഹത്തിനുള്ള വഴി നമ്മൾ നോക്കണം. കാര്യങ്ങൾ അത്രക്കൊന്നും പുരോഗമിച്ചിട്ടില്ല. അമ്മ ഈവൻസിന്റെ പ്രോഗ്രാമിന് രണ്ടുപേരും സഹകരിക്കുന്നു. അവരെ ഈവന്റ് കമ്പനിയുടെ പാർട്ണർ ആക്കാൻ ആലോചിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മുറക്കി പുരോഗമിക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാനുള്ള മനസ്സോ വിചാരമോ രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ലെന്നാ എനിക്ക് മനസ്സിലായത്. ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളൊക്കെയല്ലേ ഇത് ചെയ്യേണ്ടത്. രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാനും വിവാഹത്തെ കുറിച്ച് ചിന്തിപ്പിക്കാനും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഏട്ടൻ അത്രയ്ക്ക് ഇങ്ങോട്ട് അടുക്കുന്നില്ല. പഴയ കാര്യങ്ങളൊന്നും ആള് മറന്നിട്ടില്ല. അമ്മേ, അമ്മേ പോന്നു. ഞാൻ ഇത്തിരി നേരമായി. അമ്മൊന്നും കൊണ്ടുവന്നില്ലേ? എന്തുകൊണ്ട് വരാൻ? കഴിക്കാൻ എന്തെങ്കിലും? അച്ചപ്പം, മുറുക്ക്, മുന്തിരി കൊത്ത്. ഇന്നലെ ഫോണിൽ സംസാരിച്ച ആ കുട്ടിയില്ലേ അഞ്ജലി, അവളെയും നിന്റെ വലിയേട്ടനെയും കൂടി യോജിപ്പിച്ചെടുക്ക്. അമ്മ ഇവൻസിന്റെ പാചകം മുഴുവൻ ചെയ്യുന്ന അവൾ ഏട്ടത്തിയായിട്ട് വന്നാ. ഞാൻ ഉണ്ടാക്കുന്ന പലഹാരത്തിന് കാത്തിരിക്കാതെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കാലോ. ഞങ്ങൾ ശ്രമിക്കാത്തോണ്ടാണോ? വലിയേട്ടൻ ഇങ്ങനെ മുനിയെ പോലെ രാധ രാധേന്ന് ജപിച്ചോണ്ടിരുന്നാ ഞങ്ങൾ എന്ത് ചെയ്യും? ആ, അവൻ വരട്ടെ. ഞാൻ ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇവിടെ ഇന്ന് ചിലതൊക്കെ നടക്കും. ആരാ നിങ്ങള്? എന്തു വേണം? നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിലുള്ള ആളല്ലല്ലോ, ശരിയല്ലേ? തൃപ്പങ്കോട്ടല്ലേ നിങ്ങളുടെ സ്വന്തം സ്ഥലം? തൃപ്പങ്കോട്ടോ? അതെ, ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാ. പക്ഷേ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ എത്ര പേരുണ്ട്? എത്ര നാളാ ഇവിടെ താമസിക്കുന്നു? റേഷൻ കാർഡ് നിങ്ങൾക്ക് എവിടെയാ? മിസ്റ്റർ, ഇതൊക്കെ എന്റെ സ്വകാര്യ വിവരങ്ങളാണ്. അതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? സെൻസസ് ഉദ്യോഗസ്ഥനാണോ, അല്ലെങ്കിൽ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ആരെങ്കിലും ആണോ? ഇത് രണ്ടുമല്ല, ഞാൻ ഇവിടുത്തെ പോസ്റ്റ്മാനാ. ഓ, അത് ശരി. എന്നിട്ട് ഈ പോസ്റ്റ്മാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെയും. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ തപാൽ ഉരുപ്പിടി തന്നിട്ട് പോകാനല്ലാതെ മറ്റൊരാളിന്റെ, അതും ഒരു സ്ത്രീയുടെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷിക്കുന്നത് കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതൊന്നും സാരമില്ല മാഡം. ഇവിടെ ചെറിയ കുട്ടിയുണ്ടോ മാഡത്തിന്? 7-ഉം 10-ഉം ഇടയിൽ പ്രായമുള്ള. എടോ, ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ അനുവാദം ഇല്ലാതെയാണ് താൻ ഇവിടെ കയറി നിൽക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇവിടെ പുരുഷന്മാരും ഇല്ല അല്ലേ മാഡം? നിങ്ങൾ 3 സഹോദരിമാർ മാത്രമേ ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ല പ്രസാദേട്ടാ, കുഞ്ഞുങ്ങളുണ്ടോ, ആണുങ്ങളുണ്ടോ, വീട്ടിലെത്ര പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെയാ അയാള് ചോദിക്കുന്നത്. പോസ്റ്റ്മാനാണെന്നാ ചോദിക്കുമ്പോ പറയുന്നത്. ഓഹോ, അത് ശരി. വീട്ടിൽ ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? താൻ ഏത് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാ? എവിടെ ഐഡി കാർഡ് കാണട്ടെ. അല്ല സർ, അത് പിന്നെ ഐഡി കാർഡുണ്ട്, പക്ഷേ എന്റെ ഏരിയ വേറെയാ. ഏരിയ വേറെ ആണെങ്കിലേ അവിടെ പോയി അന്വേഷിക്കണോ? താൻ മേലെ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തിയാ തന്റെ കാലിയാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, പറഞ്ഞു മനസ്സിലായില്ലേ? ഓർവാ.
അവൻ ഒന്നര പിരി ലൂസാണെന്ന് തോന്നുന്നു. ഇത്തരക്കാരെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. അയാളെ ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചു താമാനും വഴിയുണ്ട്. ആരയക്കാൻ? അല്ലെങ്കിൽ തന്നെ അഞ്ജലിക്ക് ഇവിടെ ആരെ ശത്രുക്കള്?